ശ്രീലങ്കയിൽ ഈസ്റ്റർ ഞായറാഴ്ച നടന്ന കാര്യങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ് കൊളംബോയിൽ ഉടനീളമുള്ള വിവിധ പള്ളികൾക്കെതിരായ ആക്രമണങ്ങളിൽ മുന്നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന എന്താണ് എനിക്ക് തോന്നുന്നത് മനുഷ്യൻ മനുഷ്യന് വരുത്തിയ തിന്മയുടെ ഒരു തലം എന്ന് പറയാം നാം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് തിന്മ എപ്പോഴും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് അത് മറ്റൊരു ശക്തികളാലും അല്ല സംഭവിക്കുന്നത് ഒരു കൈയും ആകാശത്ത് നിന്ന് ചാടി വന്ന് ആർക്കെങ്കിലും തിന്മ ചെയ്തുവെന്ന് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് സംഭവിക്കുന്നത് പണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ അഹംഭാവത്തിനാലോ ചിലപ്പോൾ സമ്പത്തിനു വേണ്ടിയോ സ്വത്തിനു വേണ്ടിയോ പല കാര്യങ്ങൾക്ക് വേണ്ടിയാകാം എന്നാൽ നമ്മൾ ഏതിനെങ്കിലും വേണ്ടി വഴക്കുണ്ടാക്കിയാൽ ഉദാഹരണത്തിന് ഒരു പൂപാത്രത്തിനായി നമ്മൾ വഴക്കടിച്ചാൽ നിങ്ങളും ഞാനും വേണ്ടത്ര പോരാടുകയാണെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കോ ഒരു ബുദ്ധി ഉദിക്കും ഓ നിങ്ങളിത് വെച്ചോളൂ ഈ വിടുത്തം എന്നതിനേക്കുമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് അങ്ങനെ തോന്നും പക്ഷേ തങ്ങളുടെ ദൈവത്തിന് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുമ്പോൾ അവിടെ വിട്ടുവീഴ്ചയില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനു വേണ്ടി പോരാടുമ്പോൾ അവിടെ വിട്ടുവീഴ്ച സാധ്യമല്ല അത് സ്വത്താണെങ്കിൽ ഞാൻ ഒത്തുതീർപ്പിന് ഒരുക്കമാണ് എന്നാൽ ഞാൻ പോരാടുന്നത് വിട്ടുവീഴ്ച എന്ന ചോദ്യം പോലും മുറിക്കാത്ത ഒന്നിനു വേണ്ടിയാണ് അതിനാൽ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ ഭയാനകമായ സംഭവങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും കുറച്ചു ദിവസത്തേക്ക് ശക്തമായി വികാരം കൊള്ളുകയും പിന്നീട് അവർ സാധാരണഗതിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ ഇത് മനസ്സിലാക്കുക നിങ്ങൾ ഒന്നിനെയും ഞാൻ മറ്റൊന്നിനെയും വിശ്വസിക്കുമ്പോൾ നമ്മൾ അന്യോന്യം കൊന്നെടുക്കുന്നത് എപ്പോൾ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അതുമല്ലെങ്കിൽ അവരുടെ കുട്ടികൾ അത് ചെയ്യും പക്ഷേ അത് സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുവെന്നാൽ ഇതാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തതിനെക്കുറിച്ച് നിങ്ങൾ ഊഹിക്കുന്നു നിങ്ങളുടെ ഈ അനുമാനത്തെ നിങ്ങളുടെ മനസ്സിലുറപ്പിച്ച് നിങ്ങൾ ആളുകളെ കൂട്ടുന്നു ഇവിടെയുള്ള ഈ ആയിരം ആളുകൾ എല്ലാവരും ഒരു കാര്യം വിശ്വസിക്കുന്നു എന്ന് കരുതുക നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ മറ്റെന്തെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകും ഇതിനായി സമയത്തിന്റെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നേരിടുക നിങ്ങൾ മെനു ഒരുക്കിയിരിക്കുന്നു പക്ഷേ ഇത് നിങ്ങളുടെ തീന്മേശയിൽ വിളമ്പുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത് ഇത് സംഭവിക്കും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും സഹകരിക്കുന്നതിൻ്റെയും അവിടെയും ഇവിടെയും ഒരല്പം സമാധാനം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈ ചർച്ചകളൊന്നും തന്നെ ഒരു പരിഹാരമല്ല അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ നാം ചെയ്യേണ്ട ഒരു അടിസ്ഥാന കാര്യം ലോകത്തിന്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് ശരിക്കും ആശങ്കയുണ്ടെങ്കിൽ കാരണം വാളിൻ്റെ കാലം അവസാനിച്ചു ഇപ്പോൾ ഇത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാരകമായ സ്വിച്ചിൻ്റെ കാലമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളത് ഈ മാരകമായ മാരക ബട്ടണുകളെ കുറിച്ച് അടുത്തിടെയായി വിവിധ സ്ഥലങ്ങളിൽ പതിവായി സംസാരിച്ചു കാണുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ശേഷിയുള്ളപ്പോൾ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇത് പ്രധാനമാണ് നമ്മൾ ഇത് ലോകത്ത് സ്ഥാപിക്കണം നിങ്ങളുടെ മതം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു ചെയ്താലും മതം ഒരു ദേശീയ അല്ലെങ്കിൽ ആഗോള അജണ്ട ആകാൻ പാടില്ല ഇത് നൂറ് ശതമാനം ഉറപ്പാക്കണം നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ ഏതാനും പള്ളികൾ പൊട്ടിത്തെറിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ നിറയൊഴിക്കുന്നതോ മാത്രമല്ല കാണാൻ പോകുന്നത് രാജ്യങ്ങൾ ചിഹ്നിച്ചെതറാം ഒരു വലിയ വിഭാഗം മനുഷ്യർ ചിന്ന ഭിന്നമായി പോകാം കാരണം സാങ്കേതിക വിദ്യയിൽ അത്തരത്തിലുള്ള ശാക്തീകരണമാണ് നമുക്കുള്ളത് അത് നിങ്ങൾ വാളെടുത്ത് ഒരു നൂറുപേരെ കൊല്ലുന്നത് പോലെയല്ല നിങ്ങൾ ഒരേ സമയം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപഹരിക്കാൻ പോകുന്നത് ശാക്തീകരണം ഉണ്ടാകുമ്പോഴുള്ള ഇത്തരത്തിലുള്ള സ്വാധീനം ഇത്തരത്തിലുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അറിയാത്ത ചിലത് നിങ്ങൾ വിശ്വസിക്കുന്നു നമുക്ക് വിശ്വാസം എന്ന വാക്ക് മനസ്സിലാക്കാം ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ കുഴപ്പമുണ്ടോ ഞാൻ തീരെ രൂക്ഷമാണോ ഇതൊരു ഹെറ്റോക്കാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചു എന്ന് കരുതുക നിങ്ങളിൽ എത്ര പേർക്ക് രണ്ട് കൈകളുണ്ടെന്ന് വിശ്വസിക്കുന്നു ദയവായി ഒരു കൈ ഉയർത്തുക രണ്ട് കൈകളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ അതോ നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് രണ്ട് കൈകളില്ല എന്ന് നിങ്ങളുമായി ഞാൻ ഒരു വാദം ആരംഭിക്കുകയാണെങ്കിൽ എന്റെ വാദം വളരെ ശക്തമാവുകയാണെങ്കിൽ മുഖത്തൊറ്റ അടി നിങ്ങൾക്ക് കൈകളുണ്ട് എന്നറിയും അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്താണ് ഇതിനർത്ഥം ഇത് ലളിതമായി അർത്ഥമാക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരല്ല എനിക്കറിയാത്തതിനെ എനിക്കറിയാത്തതായി ഞാൻ സമ്മതിക്കണം കാരണം എനിക്കറിയില്ല എന്നതിന്റെ അപാരത നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ എനിക്കറിയില്ല എന്ന് കാണുമ്പോൾ അറിയാനുള്ള ആ ഒരു കൊതി അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള സാധ്യത എന്നിവ ഒരു ജീവിത യാഥാർത്ഥ്യമായി മാറുന്നു അല്ലാത്ത പക്ഷം എനിക്കറിയാത്തതെല്ലാം ഞാൻ ഊഹിക്കുന്നു അതിന് എന്തർത്ഥമാണുള്ളത് നിങ്ങൾ ഒന്നൂഹിച്ച് അത് തന്നെ ഊഹിക്കുന്ന ഒരായിരം പേരെ സംഘടിപ്പിക്കുമ്പോൾ ഞാൻ മറ്റൊന്നുഹിച്ച് അത് തന്നെ ഊഹിക്കുന്ന പതിനായിരം പേരെ സംഘടിപ്പിക്കുന്ന ക്ഷണം ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമാണ് എന്നെനിക്ക് ഉറപ്പാണ് എന്നാൽ അത് പറയുന്നത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് അടുത്ത വർഷത്തിനുള്ളിൽ ഈ മാനസികാവസ്ഥയിൽ നിന്ന് നാം ശരി ഇതിന് മുമ്പ് ഒരിക്കലും സാധ്യമായിരുന്നില്ല ഇന്ന് നമ്മളിവിടെ ആയിരം ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾക്കറിയാം ഇന്ന് നമുക്കിവിടെ സംസാരിക്കുന്നതിന് അത് മുഴുവൻ മനുഷ്യരാശിയിലേക്കും എത്തിക്കുന്നതിനുള്ള മാർഗം നമുക്കുണ്ട് ഇത് ഒരിക്കലും സാധ്യമായിരുന്നില്ല അതിശയകരമായ നിരവധി മനുഷ്യർ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ കുറവായിരുന്നു കാരണം അവർ സംസാരിക്കുമ്പോൾ പത്താളുകളെ കേട്ടിരുന്നുള്ളൂ ഇന്ന് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ലോകത്തോട് മുഴുവൻ സംസാരിക്കാനും കഴിയും നിങ്ങൾക്ക് ഈ കഴിവുള്ളപ്പോൾ ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ലെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു നമുക്ക് കഴിയും അത് സാധ്യമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണോ ഞാൻ ഇന്റർനെറ്റിലെ ഒരു വിദഗ്ധനായ ഒരാളോട് സംസാരിക്കുകയായിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ യൂട്യൂബിലും എല്ലാത്തിലും വരാൻ തുടങ്ങിയത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണിത് ഞാൻ യു എസിലെ ഇന്റർനെറ്റിനെ കുറിച്ച് അത്യാവശ്യം വൈദഗ്ധ്യമുള്ള ഒരാളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ ഒരിക്കലും ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ തിരക്കിലായിരുന്നു ഈ ആളുകൾ മണിക്കൂറുകളോളം ഇന്റർനെറ്റിൽ എന്താണ് തിരയുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം വളരെ നിസാരമായി സദ്ഗുരു എഴുപത് ശതമാനം അശ്ലീല ചിത്രമാണ് ഞാൻ പറഞ്ഞു എന്ത് അദ്ദേഹം അതേന്ന് പറഞ്ഞു ഞാനിത് വിശ്വസിക്കാൻ ആഗ്രഹിച്ചില്ല ഇത് സാധ്യമല്ല അത് എഴുപത് ശതമാനം ആകാൻ വഴിയില്ല പക്ഷേ പിന്നീട് ഞാൻ വേറെ ചിലരോട് അന്വേഷിച്ചപ്പോഴും എഴുപത് ശതമാനം അശ്ലീല ചിത്രമാണെന്ന് എല്ലാവരും ശരിവച്ചു പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഏകദേശം ഒന്നേകാൽ ദശലക്ഷം കുട്ടികൾ ഓരോ വർഷവും ഇന്റർനെറ്റ് വഴി വിൽക്കപ്പെടുന്നു നമുക്ക് എന്താണ് കുഴപ്പം സാങ്കേതിക വിദ്യയുടെ ഇത്രയും മഹത്തായ ഉപകരണം നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മളുടെ കുട്ടികളെ വിൽക്കാനാണോ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണോ ഇത് ഉപയോഗിക്കേണ്ടത് ഞങ്ങൾ ഇതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ പത്തു വർഷമായി ഞാൻ ഇന്റർനെറ്റിലൂടെ വ്യാപകമായി സംസാരിക്കുന്നത്